ബാർക്കുമോ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ശാലോം ടിവിയിൽ സ്വാന്തനമെന്ന ശുശ്രൂഷയിലൂടെ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, അനുകൂല സാഹചര്യത്തിനായി ദൈവത്തെ മുന്നമേ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. ഇന്നേ ദിവസം അല്പസമയം തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15:17-18 തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15:17-18 തിരുവചനങ്ങൾ. അപ്പോൾ അവന് സുബോധം വന്നിട്ട്, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ പട്ടിണി കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ചെന്ന്, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ കണക്കാക്കണമേ, നിന്റെ മകനെന്ന് വിളിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 15 നാം കാണുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു തമ്പുരാൻ അവൻ്റെ അടുക്കിലേക്ക് വചനം കേൾക്കുവാൻ പാപികളും ചുങ്കക്കാരുമെല്ലാം കടന്നു വരുന്നു, വചനം കേൾക്കുന്നു, അവനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. ഇത് കാണുമ്പോൾ പരീശന്മാർ വെറുവിർക്കുന്നുണ്ട്, ഇവൻ പാപികളോടുകൂടെ ആഹാരം കഴിക്കുന്നുവോ. ഇതിന് മറുപടിയായി കർത്താവ് തമ്പുരാൻ 2-3 ഉപമകളിലൂടെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നു. അവിടെ കാണാതെ 100 ആടുകളെക്കുറിച്ചും കാണാതെ പോകുന്ന ആടിനെക്കുറിച്ചുമെല്ലാം ആദ്യം പറഞ്ഞു കേൾപ്പിക്കുന്നു. പിന്നീട് ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയി. പിന്നീടാണ് ഈ ധൂർത്തപുത്രൻ്റെ കാര്യത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെയെല്ലാം കർത്താവ് തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് കാണാതെ പോയ ആടുകളെ അന്വേഷിച്ച് വരുന്ന നല്ലിടയനായ ക്രിസ്തുവിനെക്കുറിച്ച്, ഒപ്പം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്നതായ സന്തോഷത്തെക്കുറിച്ചെല്ലാം യേശു തമ്പുരാൻ അവിടെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ആ അപ്പൻ്റെ 2 മക്കളിൽ ഇളയവനായ മകൻ അപ്പനോട് തൻ്റെ സ്വത്തിൻ്റെ വിഹിതം ചോദിക്കുന്നു, അപ്പൻ കൊടുക്കുന്നുണ്ട്. അവനതെല്ലാം സ്വരൂപിച്ചിട്ട് ദൂരദേശത്തേക്ക് അവൻ യാത്രയാവുകയാണ്. അവിടെ കൂട്ടുകാരോടുകൂടെ തിന്ന് കുടിച്ച് അവൻ മേളിച്ച് നടക്കുകയാണ്. വേശ്യകളോടുകൂടെ സഹവാസം ചെയ്ത് മദ്യപിച്ച് ദൂർത്തനായി അവനെ ജീവിക്കുന്നു, പണമെല്ലാം തീരുന്നു. ഒപ്പം തന്നെ ആ ദേശത്ത് കഠിനമായ ക്ഷാമമുണ്ടായി. കൂട്ടുകാരെല്ലാം പോയി, പണമില്ലാത്തവൻ്റെ കൂടെ ആരുമില്ലല്ലോ. അവസാനം ഗതികെട്ട് പട്ടിണിക്കോലമായപ്പോൾ ആ ദേശത്തിലെ ഒരു പൗരൻ്റെ അടുക്കൽ ചെന്ന് അവൻ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഇവനെ പന്നികളെ മേയ്ക്കുവാൻ വയലിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവൻ ആ ജോലി ഏറ്റെടുക്കുമ്പോൾ പന്നികൾക്ക് കൊടുക്കുന്ന വാളവരെയെങ്കിലും എനിക്ക് ഭക്ഷിക്കാൻ കിട്ടുമല്ലോ എന്നുള്ളതായ ഒരു വലിയ സന്തോഷത്തോടു കൂടിയാണ് ആ ജോലി സ്വീകരിക്കുന്നത്. ഉന്നത കുലജാതനായിരുന്നു, അപ്പൻ്റെ വീട്ടിൽ ഒത്തിരി പണമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ പോയി ഒന്നുമില്ല, പട്ടിണിക്കോലമായി. അവൻ പക്ഷേ അവൻ്റെ പ്രതീക്ഷ തെറ്റിപ്പോവുകയാണ്. പന്നികൾക്ക് കൊടുക്കുന്ന വാളവര പോലും അവന് കിട്ടാതായി. മുഴുപട്ടിണിയായി, വേഷമെല്ലാം മുഷിഞ്ഞു, പന്നിക്കുഴിയിലാണ് കിടക്കുന്നത്. തടിയും മുടിയുമെല്ലാം നീണ്ടു കാണും. സഹോദരങ്ങളെ, അങ്ങനൊരു അവസരത്തിലാണ് വചനം നമ്മൾ വായിച്ചു, അപ്പോൾ അവന് സുബോധമുണ്ടായി. സുബോധം വന്നപ്പോൾ അപ്പനെക്കുറിച്ച് ഓർമ്മ വരികയാണ്, അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് അവന് ഓർമ്മ വരികയാണ്. അവൻ ചിന്തിക്കുന്നു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അല്ലെ അപ്പൻ്റെ എത്ര പണിക്കാരാണ്, എത്ര ജോലിക്കാരാണ് ഭക്ഷണമെല്ലാം കഴിച്ച് ശേഷിപ്പിച്ച് കളയുന്നത്. ഞാനോ പട്ടിണി കൊണ്ട് നശിച്ചു പോവുകയാണ്. പോരാ, ഞാനിവിടെ കിടന്നാൽ പോരാം, എനിക്ക് മടുത്തു, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഞാനിതാ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് ഞാൻ അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു പോകും, അപ്പനോട് ക്ഷമ ചോദിക്കും. അവൻ തീരുമാനമെടുക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ ധൂർത്തപുത്രന് സുബോധം വന്നപ്പോൾ അപ്പനെക്കുറിച്ചും അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചും ബോധ്യം വരികയാണ്. അവൻ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുവാൻ, ക്ഷമ ചോദിക്കുവാൻ തീരുമാനമെടുക്കുകയാണ്. പിന്നീട് അവിടെ എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രിയ ദൈവജനമേ, ഈ നാളുകളിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. എനിക്ക് സുബോധമുണ്ടായോ?
എനിക്ക് സുബോധമുണ്ടായോ എന്നുള്ളതായ കാര്യം തന്നെയാണ്. എന്താണ് സുബോധം എന്ന് പറയുന്നത്? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പണിയപ്പെട്ടിരിക്കുന്നതായ അപ്പൻ ഒരുക്കിയിരിക്കുന്നതായ ഭവനം, നിത്യഭവനം, അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടുണ്ടോ? അതാണ് സുബോധമെന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യലേഖനം 5:1 നമ്മോട് പറയുന്നുണ്ടല്ലോ, കൂടാരമായി ഭവഭുവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യമായൊരു കെട്ടിടം, ദൈവം ദാനമായി തന്നൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. അങ്ങനെ ഒരു കെട്ടിടം, നിത്യമായ കെട്ടിടം അവിടെയുണ്ട്, ഭവനം. അതഴിഞ്ഞു പോകുന്ന ഭവനമല്ല, നിത്യഭവനമാണ്, എ പെർമനൻ്റ് ഹൗസ്. 5:1 ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ 4:18 തൊട്ട് മുമ്പുള്ളതായ ആ പാരഗ്രാഫിൽ, അധ്യായത്തിൽ പൗലോസിക പറയുകയാണ്, കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തത് നിത്യം. കാണുന്നതിനെയല്ല, കാണാത്തതിനെ നാം പ്രത്യാശിക്കുന്നു. ഇന്ന് കാണുന്നതെല്ലാം എല്ലാം സകലതും അഴിഞ്ഞു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. എന്നാൽ കാണാത്തതായ ആ സ്വർഗം, സ്വർഗരാജ്യമാണ് നിത്യഭവനം, അത് മാത്രമാണ് എന്നേക്കും നിലനിൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിഹ പറഞ്ഞതായ, നമുക്ക് കാണിച്ചു തന്നതായ സുബോധം നമുക്കുണ്ടായിട്ടുണ്ടോ? പരിശോധിക്കേണ്ടത് അനിവാര്യമല്ലേ? പാട്ടുകാരൻ പാടുന്നുണ്ട്, കൂടാരമാകും ഭൗമാഭവനം, കൂടുവിട്ടു പാറന്നു പോകും കൈപ്പണിയല്ലാത്ത നിത്യഭവനം, കർത്താവോരുക്കുന്നു നാമൊക്കായി. കൂടാരമാകും ഭൗമാഭവനം, കൂടുവിട്ടു പാറന്നു പോകും കൈപ്പണിയല്ലാത്ത നിത്യഭവനം, കർത്താവോരുക്കുന്നു നാമൊക്കായി. ആമീൻ കർത്താവേ വേഗം വരണേ, ആമീൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമീൻ കർത്താവേ വേഗം വരണേ, ആമീൻ കർത്താവേ നിൻ രാജ്യം വരണേ. പ്രിയ ദൈവജനമേ, ഈ ബോധം നമുക്കുണ്ടായിട്ടുണ്ടോ? നാം എല്ലാവരും വചനം കേൾക്കുന്നവരല്ലേ? വചനം കേട്ട് 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 മുന്നോട്ട് പോയിട്ട് ഈ സുബോധമുണ്ടായിട്ടില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട്, ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? യാതൊരു പ്രയോജനവുമില്ല. 119 സങ്കീർത്തനം അതിൻ്റെ 100 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിൻ്റെ വചനം ഞാൻ കേട്ടു, അത് അനുസരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, സദൃശവാക്യങ്ങൾ 1:7 ശലോമോൻ പറയുന്നുണ്ടല്ലോ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. വിദ്യാഭ്യാസം കിട്ടിയെന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഉന്നതമായ ജോലി കിട്ടിയെന്നുള്ളത് കൊണ്ടോ ഒരു വ്യക്തിക്ക് വിവേകമുണ്ടാകണമെന്നില്ല, ജ്ഞാനമുണ്ടാകണമെന്നില്ല. ഈ ജ്ഞാനമെന്നുള്ളതെല്ലാം പറയുമ്പോൾ അത് സ്വർഗത്തിലെ ഭവനത്തെക്കുറിച്ചുള്ളതായ ജ്ഞാനമാണ്, അതുണ്ടാകണമെന്നില്ല. എന്നാൽ വചനം കേട്ടനുസരിക്കുമ്പോഴാണ് വയോധികന്മാരിലും അധികം വിവേകമുള്ളവനായി നാം മാറുന്നത്. വീണ്ടും 101 തിരുവചനം, നിൻ്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ ഒരു വേദഭാഗമാണ്. നിന്റെ വചനം ഞാൻ കേട്ട് മുന്നോട്ട് പോവുകയാണ് പോരാ, എനിക്ക് മനസ്സിലായി, സുബോധം ലഭിച്ചു, സ്വർഗത്തിലെ ഭവനത്തെക്കുറിച്ച് ബോധം ലഭിച്ചു. ആ സ്വർഗത്തിലെ ഭവനത്തിൽ എനിക്ക് അംഗത്വം കിട്ടണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ, ഈ പ്രവാസ ജീവിതത്തിൽ ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചേ മതിയാകൂ. അങ്ങനെയെങ്കിൽ നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. എത്ര മനോഹരമായൊരു വേദഭാഗമാണ്. ഈ വചനം കേട്ടിട്ട് സുബോധം കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ച് ബാറെന്ന 3 അക്ഷരം കാണുമ്പോൾ തൻ്റെ കാൽ അങ്ങോട്ട് പോകുവാൻ തുടങ്ങുമ്പോൾ കാൽ പുറകോട്ട് വലിക്കണം, പോകുവാൻ പാടില്ല. സുബോധമുണ്ടെങ്കിൽ മൊബൈൽ ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും ഫേസ്ബുക്കിലെയും യൂട്യൂബിലൂടെയും എല്ലാം അരുതാത്ത കാഴ്ചകൾ ഇങ്ങനെ കയറി കയറി വരികയാണെങ്കിൽ കണ്ണടച്ച് കളയണം. സുബോധമുണ്ടാകുന്നുവെങ്കിൽ ഹൃദയത്തിൽ അരുതാത്തതായ ചിന്തകൾ വരുമ്പോൾ ആ ചിന്ത വേണ്ട എന്ന് വെക്കണം. സുബോധമുള്ള വിശ്വാസിയാണ് എങ്കിൽ, അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, പിതൃഭവനത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ നാളുകളിൽ ഇത്രമാത്രം സുവിശേഷമെല്ലാം നമ്മുടെ ദേശത്തുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അക്രമങ്ങൾ കൂടി വരുന്നു, അനീതി കൂടിക്കൂടി വരുന്നു, കൈക്കൂലി കൂടിക്കൂടി വരുന്നു, കൊട്ടേഷൻ ആക്രമങ്ങൾ കൂടി വരുന്നു, തട്ടിക്കൊണ്ടുപോകൽ കൂടിക്കൊണ്ടുവരുന്നു, വ്യഭിചാരം കൂടി വരുന്നു, മദ്യപാനം കൂടി വരുന്നു, കഞ്ചാവും ഖാൻസും പാൻപരാഗും എല്ലാം കൂടിക്കൂടി വരുന്നു, തിന്മ പ്രവൃത്തികൾ എന്തുകൊണ്ട് ഏറി വരുന്നു എന്ന് പ്രിയപ്പെട്ടവർ ചിന്തിക്കേണ്ട കാര്യമില്ലേ? സുവിശേഷത്തിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെയും മാറ്റി നിർത്താം. നമ്മുടെ ക്രിസ്തീയ കോളത്തിൽ തന്നെ എല്ലാ തരത്തിലുള്ളതായ തിന്മ പ്രവൃത്തികളും ഈ നാളുകളിൽ കൂടിക്കൂടി വരികയില്ലേ? എന്താണതിൻ്റെ കാരണം? മറ്റൊന്നുമല്ല, ഒറ്റവാക്കിൽ പറഞ്ഞാൽ അനേകം ആളുകൾ ദൈവ ഭയമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ വചനം അനുസരിക്കുന്നില്ല, ദൈവ ഭയമുണ്ടാകുന്നില്ല. എന്താണ് ദൈവഭയം എന്ന് പറയുന്നത്? ആ നിത്യതയെക്കുറിച്ചുള്ളതായ സുബോധമുണ്ടാകുന്നില്ല, അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചുള്ളതായ ബോധ്യമുണ്ടാകുന്നില്ല, അപ്പനെ ഓർക്കുന്നില്ല, അവൻ്റെ പുത്രനായ യേശുവിനെ ഓർക്കുന്നില്ല, പരിശുദ്ധാത്മാവ് തരുന്നതായ പ്രേരണയ്ക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. സുവിശേഷം കേട്ടിട്ടും അതനുസരിക്കുവാൻ തയ്യാറാകാതെ, ദൈവഭയമില്ലാതെ അനേകം ആളുകൾ, വിശ്വാസികൾ ഇന്ന് മുന്നോട്ട് പോവുകയാണ്. അതിന് കാരണം കൂടി എന്താണാവോ? നാം വീണ്ടും ഒരു പ്രാവശ്യം കൂടി വലിയ നോമ്പിലൂടെ എല്ലാം കടന്നുപോയി. ദൈവത്തെ മഹത്വപ്പെടുത്താം. പതിനോമ്പിൻ്റെ ബുധനാഴ്ച പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ അന്നത്തെ ദിവസം വിശുദ്ധ ഏവൻഗേലിയൽ വായനയ്ക്ക് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14-15 തിരുവചനങ്ങളും കൂടാതെ അതോട് ചേർന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ളതായ വേദഭാഗങ്ങളുമാണ്. അവിടെ നമുക്കറിയാം ബൈബിളിലെ കീവേഡ് താക്കോൽ വാക്യം 16-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് അതങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 19-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് പറയുന്നത്: അവനിൽ വിശ്വസിക്കുന്നതിന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നതെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തെങ്കിലേക്ക് വരുന്നു. ഇവിടെ വ്യക്തമായിട്ട് യേശുക്രിസ്തു തന്നെ പറയുകയാണ്, ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന പ്രകാശമാകുന്ന ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിൻ്റെ വെളിച്ചമാകുന്ന പ്രകാശമാകുന്ന വചനം കേട്ടിട്ടും പല ആളുകളും ആ വെളിച്ചം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. കാരണം അവർക്കറിയാം ഞങ്ങളിപ്പോൾ ഇരുളിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അന്ധകാരത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അന്ധകാരത്തിൻ്റെ അധിപനായ പിശാചിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ആ വെളിച്ചത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നില്ല. വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ അറിയുവാനിടയാകും. പലരും വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ അന്ധകാരത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നവനാണ്, ആ സുബോധം കിട്ടുന്നവനാണ് വെളിച്ചമാകുന്ന ക്രിസ്തുവിലേക്ക് വചനം കേട്ട് അനുസരിച്ചുകൊണ്ട് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെയാണ് ഈ നാളുകളിൽ നമ്മുടെ ദേശത്ത് ഇത്രത്തോളം സുവിശേഷമെല്ലാം കൂടി വന്നിട്ടും പല ആളുകൾക്കും ആ സുബോധം കിട്ടാതെ വന്ന് വീണ്ടും അന്ധകാരത്തിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന മഹാകഷ്ടം തന്നെയാണല്ലോ. വചനം കേട്ട് അനുസരിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ആ വെളിച്ചത്തിലേക്ക് കടന്നു വരികയും സുബോധമുള്ളവരായി മാറി നിത്യതയെക്കുറിച്ചുള്ളതായ ബോധ്യമുണ്ടാവുകയും ചെയ്യുന്നത്. 119-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനം സങ്കീർത്തനകാരൻ പറയുന്നുണ്ട്: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ എന്ന് ഒരു പ്രാർത്ഥനയാണ്. പ്രിയ ദൈവജനമേ, ഈ നാളുകളിൽ നാമും പ്രാർത്ഥിക്കേണ്ട കാര്യം അത് തന്നെയാണ്. എൻ്റെ ദൈവമേ, നീ എനിക്ക് സമർത്ഥമായി വചനം തരുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പക്ഷേ വചനം കേട്ടിട്ട് ഞാൻ വീണ്ടും എൻ്റെ ജീവിത മേഖലകളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ
അതെവിടെയും ആയിക്കോട്ടെ, ആ മേഖലകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പിശാജ് പാപത്തിൻ്റെ പ്രലോഭനങ്ങളുമായി തന്നെ മാടി വിളിക്കുകയാണ്. ദൈവമേ, ഞാൻ വീണു പോകുവാൻ ഇടവരരുതേ, നിന്റെ വചനം പ്രമാണിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം എന്നോട് കരുണ കാണിക്കണമേ, നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ എന്ന് ഓരോ ദൈവവൈദ്യത്തിലും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണമേ. ആ സുബോധമുണ്ടാകുമ്പോൾ നമുക്കറിയാം വിശുദ്ധിയോടെ ജീവിക്കണം. എൻ്റെ ദൈവമേ, വിശുദ്ധി വിട്ട് ജീവിക്കുവാൻ എനിക്ക് ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കണം. വീണ്ടും 11-ാമത്തെ വാക്യം, 119-ാം സങ്കീർത്തനം 11-ാം വാക്യം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സുബോധം കിട്ടിയതായ ഒരു ദൈവവൈദ്യം മനസ്സിലാവുകയാണ്, ഞാൻ ഇനിയും വിശുദ്ധിയോടെ ജീവിച്ചേ മതിയാകൂ, ഇനിയും പഴയകാല ജീവിതത്തിലെ ആ തിന്മകളുമായി കൂട്ടുകൊടുവാൻ എനിക്കാകില്ല, എനിക്ക് ഇനിയൊരു മാറ്റം ആവശ്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് ആവശ്യമാണ്, തിരിവ് ആവശ്യമാണ്, ഒരു വഴിത്തിരിവ് ആവശ്യമാണ് കർത്താവേ. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ദൈവമേ, ഞാൻ ഇനിയും പാപം ചെയ്യുമ്പോൾ എനിക്ക് ബോധ്യമായി ഞാൻ നിന്നോടാണ് പാപം ചെയ്യുന്നത്. കർത്താവേ, നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം ദൈവമേ, നിന്റെ വചനത്തെ എൻ്റെ ഹൃദയം സംഗ്രഹിക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ. ഓരോ സുവിശേഷ യോഗത്തിന് പോകുമ്പോഴും അല്ല, നമ്മളീ പ്രോഗ്രാം കാണാനിരിക്കുമ്പോഴുമല്ല, ഒരു മിനിറ്റ് മുമ്പേ പ്രാർത്ഥിക്കണം, ദൈവമേ ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനായിട്ട് എനിക്ക് കൃപ നൽകണമേ. ശുദ്ധിമതിയായ ദൈവമാതാവ് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നമുക്ക് ഹൃദയം സംഗ്രഹിക്കുവാനായിട്ട് കൃപ ദൈവം നൽകട്ടെ എന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അനേകം ആളുകൾ വചനം കേട്ടിട്ടും എന്തുകൊണ്ടാണ് സുബോധം കിട്ടാതെ പോകുന്നത്? അതിന് മറുപടി കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ മത്തായി 7 സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം, കർത്താവ് തമ്പുരാൻ പറഞ്ഞു, ഇതാ ഈ ഒരു ബോധ്യം അനേകം ജ്ഞാനികൾക്ക് മറച്ചു വച്ചിട്ട് പിതാവാൻ ദൈവമേ നീ ശിശുക്കൾക്ക് കൊടുക്കുന്നുവല്ലോ എന്ന്. വിദ്യാഭ്യാസവും വിവരമുള്ളതായ അനേകം ആളുകൾക്കും ഈ ജ്ഞാനം കിട്ടാതെ പോവുകയാണ്. എന്നാൽ ഏറ്റവും താഴെക്കിടയിലുള്ളതായ അനേകം വ്യക്തികൾക്ക് ഈ നാടുകളിലും ആ ജ്ഞാനം കിട്ടുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ളതായ ബോധ്യം കിട്ടുന്നുണ്ട്. ഏകരക്ഷകനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധ്യം കിട്ടുന്നുണ്ട്. നിത്യതയെക്കുറിച്ചുള്ളതായ ബോധ്യം കിട്ടുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടിട്ട് ആ സുബോധമുണ്ടായതുപോലെ ആ ധൂർത്തപുത്രന് സുബോധമുണ്ടായി. അവൻ എഴുന്നേറ്റ് പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കലേക്ക് പോയി ക്ഷമ ചോദിച്ചതുപോലെ നമുക്കും ക്ഷമ ചോദിക്കുവാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ ഒരു വേർതിരിവ് ആവശ്യമല്ലേ? അവൻ അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ആ അപ്പൻ മകനെ കാണുമ്പോൾ തന്നെ ഓടി വരികയാണ്. അവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അപ്പൻ്റെ മകൻ, 2-ാമത്തെ മകൻ, അവൻ്റെ സ്വത്തെല്ലാം വാങ്ങിക്കൊണ്ട് പോയതാണ്, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു പോരാ. ഈ അപ്പന് നല്ലൊരു മാന്യതയുണ്ടായിരുന്ന നാട്ടിൽ, നമുക്കങ്ങനെ ചിന്തിക്കാം. എന്നാൽ ഈ ധൂർത്തപുത്രൻ മുഖാന്തരമായി അപ്പൻ്റെ അന്തസ്സെല്ലാം കളഞ്ഞു കുളിച്ചു. പക്ഷേ ഈ അപ്പൻ മകനെ തള്ളിക്കളയുന്നില്ല. എന്ന് നോക്കിയിരിക്കും, എൻ്റെ മോൻ വരുന്നുണ്ടോ, എൻ്റെ മോൻ വരുന്നുണ്ടോ. അങ്ങനെ നോക്കിയിരുന്നത് കൊണ്ടാണ് ആ മകൻ ദൂരെ ദൂരെ എന്ന് വരുന്നത് അപ്പന് കാണുവാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വേഷം മുഷിഞ്ഞതായിരുന്നു, താടിയും മുടിയുമെല്ലാം നീണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പന് മകനെ തിരിച്ചറിയുവാൻ സാധിച്ചു. അപ്പൻ ഇതാ ഓടിച്ചെല്ലുകയാണ് മകൻ്റെ അടുക്കിലേക്ക്, അവനെ കെട്ടിപ്പിടിക്കുകയാണ്, ചുംബിക്കുകയാണ്. ആ സമയത്താണ് മകൻ പറയുന്നത്, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകനെന്ന് വിളിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല, നിന്റെ ഒരു കൂലിക്കാരനെ പോലെ എന്നെ കണക്കാക്കണമേ. അപ്പനെല്ലാം ക്ഷമിക്കുകയാണ്. അതുകൊണ്ട് അപ്പൻ അവന് മോതിരമിട്ട് കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുവാൻ ക്രമീകരണമായി ചെരിപ്പിട്ട് കൊടുക്കുവാൻ പറയുകയാണ്. പോരാ, വന്നതിന് സന്തോഷത്താൽ സദ്യ നടത്തുവാനായിട്ട് തടിപ്പിച്ച കാളക്കുട്ടി ഇറക്കുവാൻ അപ്പൻ ഉത്തരവിടുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് എഴുന്നേറ്റ് പാപത്തിൻ്റെ പടുകുടിയിൽ നിന്ന് എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് ഒരു സത്യകുംഭസാരം നടത്തി ഓരോന്നും ഏറ്റുപറയുവാൻ സാധിക്കുമോ? സ്വർഗത്തിലെ അപ്പനോട് ക്ഷമ ചോദിക്കുവാൻ സാധിക്കുമോ? എങ്കിൽ ആ സ്വർഗത്തിലെ പിതാവാൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ അവൻ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകുകയും വിശുദ്ധ കുർബാന അനുഭവിച്ച് അവൻ രക്തവും ശരീരവും അനുഭവിച്ചുകൊണ്ട് അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരും, ഒരു പുതിയ ജീവിതം നൽകുവാൻ അവൻ തയ്യാറാണ്. പോരാ, ആ നിത്യരാജ്യം തരുവാൻ അവൻ തയ്യാറാണ്. പ്രിയ ദൈവജനമേ, നാം റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ, റോഡിൽ പണി നടക്കുകയാണെങ്കിൽ, കലുങ്ക് പണി നടക്കുകയാണെങ്കിൽ, പാലം പണി നടക്കുകയാണെങ്കിൽ, PWD അവിടെ ഒരു ബോർഡ് എഴുതി വയ്ക്കാറുണ്ട്, കോഷൻ, മുന്നറിയിപ്പ്. വീണ്ടും അതിൽ എഴുതി അടി താഴെ എഴുതി വയ്ക്കാറുണ്ട്,
ടേക്ക് ഡീവിയേഷൻ, യാത്രക്കാരെ ദയവായി ഒന്ന് തിരിഞ്ഞു പോകണമേ. വീണ്ടും പറയും, റിമെമ്പർ ദിസ് ഈസ് എ ടെമ്പററി ഇൻകൺവീനിയൻസ് ഫോർ ദ പെർമനൻ്റ് കൺവീനിയൻസ്. യാത്രക്കാരെ, ഇത് താൽക്കാലികമായ ഒരു അസൗകര്യം മാത്രമാണ് കേട്ടോ, നിങ്ങൾ ദയവ് ചെയ്ത് ഈ താൽക്കാലികമായ അസൗകര്യത്തിലൂടെ ഒന്ന് തിരിഞ്ഞ് യാത്ര ചെയ്യണം കേട്ടോ. എന്നാൽ ഈ താൽക്കാലികമായ അസൗകര്യം സ്ഥിരമായ സൗകര്യത്തിന് വേണ്ടിയാണ്, ദയവായി ക്ഷമിക്കണമേ. കോഷൻ ഒരു മുന്നറിയിപ്പ് നൽകിയാണ്, ബോർഡ് വച്ചിരിക്കുകയാണ് കോഷൻ മുന്നറിയിപ്പ്. ടേക്ക് ഡീവിയേഷൻ, യാത്രക്കാരെ ദയവായി ഒന്ന് തിരിഞ്ഞു പോകണമേ. വീണ്ടും പറയുകയാണ്, റിമെമ്പർ ദിസ് ഈസ് എ ടെമ്പററി ഇൻകൺവീനിയൻസ് ഫോർ ദി പെർമനൻ്റ് കൺവീനിയൻസ്. എൻ്റെ സഹോദരങ്ങളെ, ആയതിനാൽ ഈ ജീവിതത്തിൽ ചില തെറ്റായ ജീവിത സാഹചര്യങ്ങളോട് കൂട്ടുകാരോട് കൂട്ടുകെട്ടിന് അരുതാത്ത കാഴ്ചകളോടും ചിന്തകളോടും അരുതാത്ത ശീലങ്ങളോടും ഒന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായ അസൗകര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ താൽക്കാലികമായ അസൗകര്യങ്ങളും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളെല്ലാം നിത്യമായ സൗകര്യത്തിന് വേണ്ടിയാണ്. ഏതാണ് ആ നിത്യമായ സൗകര്യം? സ്വർഗത്തിലെ പിതാവിൻ്റെ ഭവനത്തിൽ നിത്യരാജ്യത്ത് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആ നിത്യരാജ്യം നമുക്ക് ലഭിക്കുമെന്നുള്ളത് മാത്രമല്ല, സുബോധത്തോടെ ഈ ലോകത്ത് ജീവിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ 128-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം കേട്ട് സുബോധമുണ്ടായി, യഹോവയെ ഭയപ്പെട്ട് ജീവിത പ്രയാണം ആരംഭിച്ചാൽ ആ വ്യക്തിയുടെ ഈ ലോകത്തിലുള്ളതായ ഭൗതിക ജീവിതവും പുഷ്ടിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് തമ്പുരാൻ തയ്യാറാണ്. സുബോധത്തോടെ ജീവിക്കുവാൻ തീരുമാനമെടുക്കാമോ? ധൂർത്തപുത്രൻ മടങ്ങി വന്നതുപോലെ ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിലൂടെ നമുക്കൊന്ന് മടങ്ങി വരുവാൻ തീരുമാനമെടുക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നിൻ്റെ തിരുവചനം ഞങ്ങൾ കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. തമ്പുരാനെ, ഇന്ന് നിൻ്റെ മക്കൾ വചനം കേട്ടപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ കുത്തുകൊണ്ട് എല്ലാവരും സുബോധമുള്ളവരായി മാറി. വചനം കേട്ടിട്ട് ആ പിതൃഭവനത്തെക്കുറിച്ചുള്ളതായ ബോധ്യം, ഇതാ ആ ധൂർത്തപുത്രം ഉണ്ടായതുപോലെ നിൻ്റെ മക്കൾക്കെല്ലാം ബോധ്യമുണ്ടായല്ലോ. നിത്യതയെക്കുറിച്ചുള്ളതായ ബോധ്യം, ഞാനിങ്ങനെ ജീവിച്ചാൽ പോരാ, ഞാനിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയാൽ പോരാ, എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണമല്ലോ. അരുതാത്തതല്ലാത്തതിനോടും വിട പറയുവാൻ തമ്പുരാനെ, ഇതാ നിൻ്റെ പ്രിയപ്പെട്ട മക്കൾ തീരുമാനമെടുക്കുക, ഹൃദയത്തിൽ ആലോചന കൊടുക്കണമേ. ഹാലലുയ്യ. തമ്പുരാനെ, തീരുമാനമെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഇനിയുള്ള നാളുകൾ ഇനിയും ഇടറിപ്പോകാതെ മുന്നോട്ട് വന്നക്കവണ്ണം ദൈവമേ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ തക്കവണ്ണം, ആ നിത്യ രാജ്യത്തെക്കുറിച്ചുള്ളതായ ബോധ്യത്തോടെ സുബോധത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാ മക്കൾക്കും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തമ്പുരാനെ, ഈ ഓരോ വിശ്വാസികളുടെയും തീരുമാനമെടുക്കുന്ന വിശ്വാസികളുടെ ഭൗതിക ജീവിതത്തിൽ എല്ലാ നന്മകളിലും നിറയ്ക്കണമേ. രോഗികളെ സന്ദർശിക്കണമേ, സൗഖ്യമാക്കണമേ, തടസ്സങ്ങൾ മാറ്റണമേ, പ്രയാസം മാറ്റണമേ, സമാധാനാന്തരീക്ഷം കൊടുക്കണമേ. ഓരോ ഭവനങ്ങളും കുടുംബങ്ങളും ഐശ്വര്യമുള്ള കുടുംബങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട മൻകൃപയ്ക്കായി സ്തോത്രം. സകലവും യേശു തമ്പുരാൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമീൻ. ഹാലേലുയ്യ.